Hi friends, welcome to Mama's Tryout. In our kitchen tips, അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇത് നേരെ കുറച്ച് കുറച്ചായിട്ട് നമ്മുടെ ആ സ്റ്റീൽ പ്ലേറ്റ് ഉണ്ടല്ലോ സ്റ്റാൻഡ് വെക്കുന്ന സ്റ്റീൽ പ്ലേറ്റ് അതിൻ്റെ മേലെ കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുക്കുക ഒരു 5-8 മിനിറ്റ് ഇത് അങ്ങനെ തന്നെ വെക്കണം അതിനുശേഷം നമുക്കൊരു സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് ഒന്ന് ഉരച്ചെടുത്താൽ മതി ഈ ഒരു സ്റ്റാൻഡ് മാത്രമല്ല ഗ്യാസ് ബർണറും ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്തെടുക്കാം ഗ്യാസ് ബർണർ ക്ലീൻ ചെയ്യുമ്പോൾ വലിയൊരു ബേസിൻ എടുത്തിട്ട് അതിലേക്ക് ഗ്യാസ് ബർണർ ഇട്ട് കൊടുക്കണം എന്നിട്ട് നമുക്ക് നമ്മുടെ നാരങ്ങ നീരും വിനീഗറും അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് അതിൽ ഒരു 4-5 മണിക്കൂർ ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം അതിനുശേഷം സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരച്ചെടുത്താൽ മതി എത്ര അഴുക്ക് പിടിച്ച ഗ്യാസ് സ്റ്റൗ നമുക്ക് ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്തെടുക്കാം നല്ല പുതു പുത്തൻ പോലെ ഉണ്ടാകും സ്റ്റീൽ സ്റ്റൗ ഒക്കെ ഉള്ളവരാണെങ്കിൽ നമ്മുടെ സ്റ്റീൽ സ്റ്റൗവിൻ്റെ മേലെ ഈ ഒരു സൊല്യൂഷൻ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് സമയം വെച്ചതിന് ശേഷം നമ്മുടെ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരച്ചെടുത്താൽ മതി സ്റ്റീൽ സ്റ്റൗവിൽ സ്ക്രബ്ബർ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ പ്ലാസ്റ്റിക് സ്ക്രബ്ബർ ഉണ്ടല്ലോ അത് യൂസ് ചെയ്താൽ മതി അല്ലെങ്കിൽ മൊത്തം സ്ക്രാച്ചസ് ആയിപ്പോവും നമ്മൾ അങ്ങനെ ഇങ്ങനെയും ഒക്കെ ഉരച്ചിട്ട് അത് പോകുമ്പോൾ ഫുൾ സ്ക്രാച്ചസ് ആയിപ്പോവും അതുകൊണ്ട് പ്ലാസ്റ്റിക് സ്ക്രബ്ബർ ഉണ്ടല്ലോ അത് യൂസ് ചെയ്താൽ മതി അപ്പം ഞാനിവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പാല് മറിഞ്ഞതൊക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടുന്നുണ്ട് സാധാരണ നമ്മളിങ്ങനെ ഉരച്ചെടുക്കുമ്പോൾ ഭയങ്കര കഷ്ടമായിരിക്കും ഈ സൊല്യൂഷൻ അല്ലാതെ ചുമ്മാ വെള്ളം കൂട്ടിയിട്ടൊക്കെ നമ്മളിങ്ങനെ ഉരച്ചെടുക്കുമ്പോൾ ഭയങ്കര കഷ്ടമായിരിക്കും നമുക്ക് കുറേ സമയം ഇങ്ങനെ ഉരച്ചെടുക്കേണ്ടി വരും ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കഴിയും നല്ല ക്ലീനായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊരു തുണി കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും എന്താ ടിഷ്യൂ പേപ്പറോ ഏതെങ്കിലും കൊണ്ടൊന്ന് തുടച്ചെടുത്താൽ മതി കണ്ടില്ലേ പള്ള പള്ളാന്ന് മിന്നിത്തുടങ്ങി എൻ്റെ ഗ്യാസ് സ്റ്റൗ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങളെ ഗ്യാസ് സ്റ്റൗ ക്ലീൻ ചെയ്ത് കിട്ടും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ ടിപ്സുമായിട്ട് ഞാൻ വീണ്ടും വരാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കമൻറ്റ് ഷെയർ ഒക്കെ ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അടുത്തുള്ള ആ കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണം എങ്കിലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഇനി നമുക്ക് പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവർക്കും ടാറ്റ ആൻഡ് ടേക്ക് കെയർ